ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് ബാർ സർക്യൂട്ട് തിയറിയിലെ തെവെനിൻസ് തിയറത്തിന്റെ ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഡിപെൻഡന്റ് സോഴ്സ് വരുന്ന കേസിൽ തെവെനിൻസ് തിയറത്തിന്റെ ഒരു പ്രോബ്ലം ആണ്. തെവെനിൻസ് തിയറം, ഡിപെൻഡന്റ് സോഴ്സ് നോർമലി എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പ്രോബ്ലം ആണ്. അപ്പം അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഫൈൻഡ് ദ തെവിൻ ഇക്വലന്റ് ഓഫ് ദ ഗിവൺ നെറ്റ്വർക്ക്. നമുക്ക് തെവിൻ ഇക്വലന്റ് നെറ്റ്വർക്ക് ആണ് വരയ്ക്കേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ തെവിൻ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുമ്പം നമുക്ക് ഓൾറെഡി അറിയാം, പ്രീവിയസ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് തെവിൻസ് തിയറത്തിന്റെ. ആ വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യാം. ഏതൊരു നെറ്റ്വർക്കിനെയും നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ വി ടി എച്ച് വെച്ചിട്ടും റെസിസ്റ്ററിന് ആർ ടി എച്ച് വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പി ടി എച്ച് ഇൻ സീരീസ് വിത്ത് ആർ ടി എച്ച് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് തെവെനിൻസ് തിയറം. ഏതൊരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിനെയും ഒരു വോൾട്ടേജ് സോഴ്സ് വി ടി എച്ച് ഇൻ സീരീസ് വിത്ത് ആർ ടി എച്ച് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ പ്രോബ്ലത്തിനകത്ത് വി ടി എച്ചും ആർ ടി എച്ചും ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡിപ്പെൻഡൻസ് സോഴ്സ് വരുന്ന പ്രോബ്ലം ആണ്. കാരണം ഡയമണ്ട് ഷേപ്പ് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോഴ്സ് ഡിപ്പെൻഡൻസ് സോഴ്സ് ആണ്. അപ്പോൾ ഡിപ്പെൻഡൻസ് സോഴ്സ് വരുന്ന പ്രോബ്ലം ആണ്. ഇൻഡിപെൻഡൻസ് സോഴ്സ് വരുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡിപെൻഡൻസ് സോഴ്സ് വരുമ്പോഴത്തേക്ക് ഈ വി ടി എച്ച് നമ്മുടെ നോർമൽ മെത്തേഡാണ് വി ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആർ ടി എച്ച് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം വി ഈക്വൽ ടു ഐ ആർ ആണ്. അപ്പോൾ അവിടെ ആർ ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ആർ ടി എച്ച് ഇസ് ഈക്വൽ ടു വി ടി എച്ച് ബൈ ഐ എസ് സി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആർ ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. വി ടി എച്ച് ഡിവൈഡ് ബൈ ഐ എസ് സി. ഐ എസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വി ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതുപോലെ ആർ ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡിപെൻഡൻസ് സോഴ്സ് ആയതുകൊണ്ട് ആർ ടി എച്ച് നമ്മൾ ഇൻഡിപെൻഡൻസ് സോഴ്സിന്റെ പ്രോബ്ലം പോലല്ല വരുന്നത്. അതിന് എക്സ്ട്രാ ആയിട്ട് ഒരു ഐ എസ് സി കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വി ടി എച്ച് ബൈ ഐ എസ് സി എടുക്കുമ്പോഴാണ് നമുക്ക് ആർ ടി എച്ച് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ വി ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വി ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തുള്ള പ്രോബ്ലത്തിനകത്ത് ഒരു ലോഡ് റെസിസ്റ്റർ തന്നിരിക്കും. അപ്പോൾ ആ ലോഡ് റെസിസ്റ്ററിനെ നമ്മൾ റിമൂവ് ചെയ്യണം. അതിന് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു റിമൂവ് ദ ലോഡ് റെസിസ്റ്റൻസ്. ആർ എൽ ആണ് ലോഡ് റെസിസ്റ്റൻസ്, അത് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് അതിന് അക്രോസ് വരുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് വി ടി എച്ച് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതാണ് തെവെനിൻ ഇക്വലന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്, പ്ലസ് മൈനസ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം തരുവാണെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു റിമൂവ് ദ ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് വരും. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട വി ടി എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വി ടി എച്ച് ഈസ് സെയിം ആസ് ദിസ് വി ടി എച്ച്. ഇതൊരു ഡയമണ്ട് ഷേപ്പ് വന്നതുകൊണ്ട് അത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണ്. പ്ലസ് മൈനസ് വേണമെന്ന് വെച്ചാൽ വോൾട്ടേജ് സോഴ്സ് ആണ്. ഇവിടെ ഞാൻ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വണ്ണിനെയാണ് ഈ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ വോൾട്ടേജ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഐ വൺ കറണ്ട് ആണ്. ഓക്കെ, നോർമലി നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൻ്റെ പ്രോബ്ലംസ് വരുമ്പം ആർ ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലത്തുള്ള ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർ ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി വി ടി എച്ച് ഡിവൈഡ് ബൈ ഐ എസ് സി എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് കേസ് ആയിരുന്നെങ്കിൽ വി ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെ, തന്നിരിക്കുന്ന നെറ്റ്വർക്കിനകത്ത് അതിൻ്റെ ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്യുക, എന്നിട്ട് അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദാറ്റ് വിൽ കറസ്പോണ്ട്സ് ടു വി ടി എച്ച്. അത് ഇൻഡിപെൻഡൻസ് സോഴ്സിൻ്റെ കേസിൽ ആർ ടി എച്ച് ആയിരുന്നെങ്കിൽ, ഇൻഡിപെൻഡൻസ് സോഴ്സിൻ്റെ കേസിൽ ആർ ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിന് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, അതുപോലെ കറണ്ട് സോഴ്സ് ആണെങ്കിൽ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. അങ്ങനെ ആയിരുന്നു നമ്മൾ ഇക്വലന്റ് ആർ ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതുപോലത്തെ ഡിപ്പെൻഡൻസ് സോഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആർ ടി എച്ചിൻ്റെ നമ്മൾ വി ടി എച്ച് ഡിവൈഡ് ബൈ ഐ എസ് സി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വി ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെയാണ് ഈ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ വി ടി എച്ച് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ നോഡ് ഇക്വേഷൻ യൂസ് ചെയ്യാം. നോഡൽ അനാലിസിസിന് നോഡ് ഇക്വേഷൻ എഴുതാം. നോഡ് ഇക്വേഷൻ, ഇപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ നോഡ് ഇക്വേഷൻ ഇതാണ്. ഇപ്പം ഇവിടെ രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ,
നമ്മൾ വിത്ത് റെസ്പെക്റ്റിനോട് വി ടി എച്ച് എഴുതുന്നത്. സോ വി ടി എച്ച് മൈനസ് ഈ വോൾട്ടേജ് സോഴ്സ് 10 I1 ഡിവൈഡഡ് ബൈ റെസിസ്റ്റർ 20. കാരണം ഇവിടെ കറണ്ട് ഇക്വേഷൻ ആയിരുന്നത്, കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബൈ ആർ ആണ്. ഇപ്പം ഇവിടെ നമ്മൾ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോഡ് എന്താണ് അതിൽ നിന്നെല്ലാം നമ്മൾ ലീവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ആൾജിബ്രൈക് സം ഓഫ് കറണ്ട്സ് ഈക്വൽ ടു സീറോ, എൻ്ററിങ് ഈക്വൽ ടു ലീവിങ് അതല്ല എടുക്കുന്നത്, ആൾജിബ്രൈക് സം ഓഫ് കറണ്ട്സ് അറ്റ് എ നോഡ് ഈക്വൽ ടു സീറോ ആ കൺസെപ്റ്റ് എടുക്കുന്നത്. സോ വി ടി എച്ച് മൈനസ് 10 I1 by 20 പ്ലസ് അടുത്ത ഈ ബ്രാഞ്ചിൻ്റെ വരുമ്പോഴത്തേക്ക് വി ടി എച്ച് മൈനസ് 50 divided by 40 ഈക്വൽ ടു സീറോ. ഓക്കെ, ഈ നോഡിൻ്റെ നോഡ് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് രണ്ട് ബ്രാഞ്ച് ഉണ്ട്. ഈ ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെത് വി ടി എച്ച് മൈനസ് 10 I1 divided by R20 പ്ലസ് വി ടി എച്ച് മൈനസ് 50 divided by 40 ഈക്വൽ ടു സീറോ. ഇനി ഇവിടെ ഐ വൺ ആണ് നമ്മളുടെ ഡിപ്പെൻഡൻ്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് വി ടി എച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് ഐ വണ്ണിൻ്റെ കറണ്ട് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഐ വൺ ഈക്വൽ ടു ഇതിനെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സെയിം ഇത് തന്നെയല്ലേ. ഓക്കെ, ഇതിനെ കൂടെ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ടി എച്ച് മൈനസ് 50 divided by 40 ആണ് ഈ ഐ വണ്ണിൻ്റെ വാല്യൂ. ഇതിനെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലേ നമ്മളിവിടെ എഴുതിയത് വി ബൈ ആർ എന്ന് പറയുന്നത്. അപ്പോൾ വി ടി എച്ച് മൈനസ് 50 divided by 40 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ ഐ വണ്ണിന് വാല്യൂ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഐ വണ്ണിന് പകരം നമുക്ക് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് മാത്രമേ അൺനോൺ ആയിട്ട് വരത്തുള്ളൂ, വി ടി എച്ച് മാത്രമേ അൺനോൺ ആയിട്ട് വരത്തുള്ളൂ. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വി ടി എച്ച് ഇസ് ഈക്വൽ ടു 10 volt എന്ന് കിട്ടും. ഈ ഐ വണ്ണിന് ഈ ഫസ്റ്റ് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അൺനോൺ ആയിട്ട് വരുന്നത് വി ടി എച്ച് മാത്രമേ ഉള്ളൂ. സോ വി ടി എച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് 10 volt എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് വി ടി എച്ച് 10 volt എന്നുള്ളത് കിട്ടി. നമുക്കൊരു പാരാമീറ്റർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ഈ തെവരിൻ ഇക്വലൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് പാരാമീറ്റർ ആർ ടി എച്ച് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഈ ഐ എസ് സി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടായിരിക്കും ആർ ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഐ എസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നും കൂടെ ഇവിടെ വരയ്ക്കാം. അതായത് 20 ohm പ്ലസ് മൈനസ് 10 I1. ഇവിടെ നമ്മളിവിടെ ആയിരുന്നു നമ്മുടെ ലോഡ് റെസിസ്റ്റർ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ലോഡ് റെസിസ്റ്ററിനെ നമ്മളങ്ങ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ എസ് സി എന്ന് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. നമ്മളെ പ്രോബ്ലത്തിനകത്ത് ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ വി ടി എച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മളത് ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി അടുത്ത ഈ ഐ എസ് സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ ലോഡ് റെസിസ്റ്റർ നമ്മളങ്ങ് ഷോർട്ട് ചെയ്യും. ഷോർട്ട് ചെയ്തിട്ട് അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെ. ഇവിടെ 40 ohm, ദിസ് ഈസ് പ്ലസ് മൈനസ് 50 volt. അപ്പോൾ ഇവിടെ ഈ ആർ ടി എച്ച് ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ കേസിൽ ഡയറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല, പകരം നമ്മൾ ഈ ഐ എസ് സി കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വി ടി എച്ച് ബൈ ഐ എസ് സി എടുക്കുമ്പോഴത്തേക്ക് വിൽ ഗെറ്റ് ആർ ടി എച്ച്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ എസ് സി കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഐ എസ് സി ഇതിപ്പോൾ നമ്മളിവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇതിപ്പോൾ ഗ്രൗണ്ട് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, ഈ വി ടി എച്ച് എന്ന് പറയുന്നത് 0 volt ആവും. അപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, ഇതിലേക്ക് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരത്തില്ല. സോ ദിസ് നോഡ് ബിക്കം 0 volt ആയിട്ട് മാറും. ഇനി നമുക്ക് എന്താ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഐ എസ് സി കറണ്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം, ഇതിൻ്റെ നോഡ് ഇക്വേഷൻ എഴുതാം. ഓക്കെ, ഈ നോഡ് ഇക്വേഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 branches വരും അല്ലേ. നമ്മളെല്ലാം ഗ്രൗണ്ടിലേക്ക് പോകുന്നതായിട്ടാണ് അസംഷൻ. അപ്പോൾ അതിനകത്ത് ഈ 3 branches കൂടി ഇക്വേഷൻ എഴുതും. അപ്പോൾ ഈ ഫസ്റ്റ് ബ്രാഞ്ച് വരുമ്പോഴത്തേക്ക് കണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അത് തന്നെ വരുന്നത്. ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വി ടി എച്ചിന് പകരം ഇവിടെ 0 volt ആയി, ഷോർട്ട് സർക്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് 0 volt ആയി. സോ 0 - 10 I1 divided by 20 ഈ ബ്രാഞ്ചിൻ്റെത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺവെൻഷൻ ഡൗൺവേർഡ്സ് ആണ്. സോ പ്ലസ് ഐ എസ് സി, നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് പ്ലസ് 0 - 50 divided by 40 ഈക്വൽ ടു സീറോ എന്ന് വരും. നമ്മൾ ഈ നോഡിൻ്റെ ഇക്വേഷൻ എഴുതി, ഈ സെയിം നേരത്തെ എഴുതിയ പോലെ തന്നെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു കറണ്ട് ഐ എസ് സി ആണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട്, പ്ലസ് ഒരു ഐ എസ് സിയും കൂടെ വരും. ഓക്കെ, ഇപ്പം 3 branches കെ സി എൽ ഇക്വേഷൻ എഴുതി.
ഇനി ഇതിനകത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഐ എസ് സി ആണ്. ഇവിടെ ഐ വൺ ഉണ്ട്, ഓക്കെ, ദിസ് ഐ വൺ ഉണ്ട്. അപ്പോൾ ഐ വണ്ണിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഐ വൺ ഈക്വൽ ടു, ഇതാണ് ഐ വൺ എന്ന് പറയുന്നത്, ഇതിൻ്റെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. സോ കണ്ട് ഇവിടുത്തെ ഐ വൺ തന്നെ, എന്ത് വ്യത്യാസമേ ഉള്ളൂ, വി ടി എച്ച് എന്ന് വെച്ചാൽ ഇവിടെ സീറോ ആയതേ ഉള്ളൂ, വി ടി എച്ച് വെച്ചാൽ സീറോ ആയതേ ഉള്ളൂ. സോ ഐ വൺ ഈക്വൽ ടു സീറോ മൈനസ് 50/40 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ വണ്ണിൻ്റെ വാല്യൂ നമുക്ക് -5/4 എന്ന് കിട്ടും. ഓക്കെ, ഈ ഐ വണ്ണിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അൺനോൺ ആയിട്ട് വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, ഐ എസ് സി മാത്രമേ ഉള്ളൂ. ഐ എസ് സി ഈക്വൽ ടു കിട്ടുന്ന വാല്യൂ 0.625 ആമ്പിയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, ഐ എസ് സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഈ നോഡൻ ഇക്വേഷൻ എഴുതി, ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് പൊട്ടൻഷ്യൽ 0 വോൾട്ട് വരും. അതിന് നോഡ് ഇക്വേഷൻസ് എഴുതി, 3 ബ്രാഞ്ചസ് ഉണ്ട്. സോ ഫസ്റ്റിൻ്റെത് 0-10I1/20+ISC +0-50/40. അപ്പം അതിനകത്ത് ആ ഡിപ്പെൻഡൻറ്റ് കറണ്ട് ഐ വൺ ഉണ്ട്. ഐ വണ്ണിൻ്റെ എക്സ്പ്രഷൻ 0-50/40. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഐ എസ് സിയുടെ വാല്യൂ 0.625 ആമ്പിയർ എന്ന് കിട്ടി. നമ്മളെ എയിം എന്ന് വെച്ചാണ് RTH ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ എയിം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഐ എസ് സി ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഓൾറെഡി വി ടി എച്ച് നമുക്കറിയാം, വി ടി എച്ചിൻ്റെ വാല്യൂ 10 വോൾട്ട് ആണ്. അതിൽ നിന്ന് നമുക്ക് RTH എന്ത് കിട്ടും, RTH ഈക്വൽ ടു VTH/ISC ആണ്. VTH നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു, ദാറ്റ് ഈസ് 10 വോൾട്ട്, 10/ISC വാല്യൂ 0.625 ആമ്പിയർ, 0.625, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 16 ഓം എന്ന് കിട്ടും. നമ്മളുടെ എയിം തെവിനിൻ ഇക്വലൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. തെവിനിൻ ഇക്വലൻറ്റ് സർക്യൂട്ട് ഓൾറെഡി അറിയാം, ഒരു തെവിനിൻ വോൾട്ടേജ് പ്ലസ് മൈനസ് ഇൻ സീരീസ് വിത്ത് RTH ആയിരിക്കും തെവിനിൻ ഇക്വൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് VTH, ദിസ് ഈസ് RTH. എന്നിട്ട് നമ്മളെ ലോഡ് റെസിസ്റ്റർ RL ആണ്. ഇതാണ് എൻ്റെ ഇക്വലൻ നെറ്റ്വർക്ക് വരുന്നത്, തെവിനിൻ ഇക്വലൻ സർക്യൂട്ട് വരുന്നത്. VTHൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, VTH=10 വോൾട്ട് ആയിരുന്നു, RTH=16 ഓം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വലൻ സർക്യൂട്ട്. VTH=10 വോൾട്ട് ആൻഡ് RTH=16 ഓം, ഇതാണ് അതിൻ്റെ ഇക്വലൻ സർക്യൂട്ട്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, തെവിനിൻസ് തിയറം വെച്ചിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്ന പ്രോബ്ലംസും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് ഇൻസ്ട്രുമെൻറ്റേഷൻ സ്റ്റുഡൻസിന് എല്ലാം കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് തെവിനിൻസ് തിയറം. അതിനകത്ത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്ന പ്രോബ്ലം, ഇതാണ് അതിൻ്റെ ഫുൾ സൊല്യൂഷൻ. ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തെവിനിൻസ് തിയറം രണ്ട് കാറ്റഗറി ചോദിക്കാം. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ്, സെക്കൻഡ് നമ്മളിപ്പം ചെയ്ത ഡിപ്പെൻഡൻറ്റ് സോഴ്സസ്. സിമിലർ പ്രോബ്ലംസ് നമ്മൾ നേരത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് വരുമ്പം VTH ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ് സെയിം തന്നെ, തന്നിരിക്കുന്ന ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ട് അതിന് അക്രോസ് ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് VTH എന്ന് പറയുന്നത്. അത് വന്നിട്ട് RTH ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് സോഴ്സസ് ഉണ്ടെങ്കിൽ സോഴ്സസ് ഡിആക്ടിവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസിൽ. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. ഇനി ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് വരുമ്പോൾ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, VTH സെയിം തന്നെ, തന്നിരിക്കുന്ന ലോഡ് റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ക്രോസ് ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ RTH ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സോഴ്സസിനെ ഡിആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് വരുമ്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്തിട്ട് അതിനെ ക്രോസ് ഉള്ള ISC കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് RTH എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത VTH/ISC ആയിരിക്കും RTH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.